നിങ്ങൾ പറഞ്ഞ വീട് എനിക്കറിയാം, എത്രയോ കാലമായിട്ട് പൂട്ടിക്കിടക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആളെ പറ്റി എനിക്കൊരു പിടിയില്ല. അയാൾ ആ വീട്ടിലായിരുന്നു താമസം. എന്തോ അതെനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ട് 3-4 വർഷമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ആ വീട്ടിലേക്കോ നിങ്ങൾ പറഞ്ഞ ആൾക്കോ ഒരു കത്തുപോലും കൊണ്ട് കൊടുത്തിട്ടില്ല, അതുറപ്പാ. അല്ല എന്തിനാ അത് പറഞ്ഞാ മനസ്സിലാവില്ല. വാസോട്ടൻ പോക്കോ. വാസുവേട്ടനെ തൊട്ട് നക്കാൻ പോലും ഞാൻ ഇനി ഒരു തുള്ളി തരില്ല. ദാഹിക്കുമ്പോ കുടിവെള്ളം ചോദിച്ചാ കൊടുക്കാതിരിക്കാം, പക്ഷേ ഒരു കുടിയും കുടിക്കാൻ ചോദിക്കുമ്പോ കൊടുത്തില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല തോമസേ. അല്ലേ ഗോപാല? അതെ, ഇന്നലെ വാസുവേട്ടനെ ഇവിടെ നിന്ന് മോന്തിച്ചും പോയെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിക്കാത്ത ചീത്തയില്ല. അതിന് രാവിലെ തന്നെ ചന്തയുടെ ഒത്ത അടുക്ക് വെച്ച്. എടാ ജോസഫ്, ഇത്തിരി തീവൂട്ട്. ആര് ചീത്ത വിളിച്ചാ തോമസേ നീ പറയണേ? ആ കാന്താരി, വാസുവേട്ടന്റെ മോള്. അവളല്ലാതെ ആരാ ഈ വാട്ടുകാരൻ തോമസിനെ ചീത്ത വിളിക്കാൻ? അത് ശരി. അപ്പൊ അവളെ പേടിച്ച എടാ മണ്ട. വേണമെങ്കിൽ അവളെ വിളിച്ചോളു, ഞാൻ പറയിപ്പിക്കാം എനിക്ക് ആവശ്യമുള്ള സാധനം തരാൻ. എന്നെ അത്രക്ക് പേടിയാ? അല്ല, അവളുടെ കുഴപ്പമല്ല. വീട്ടിൽ ഞാൻ ഈ കാണുന്ന പോലെയൊന്നും അല്ല, പുലിയാ, സാക്ഷാൽ പുലി. അല്ലേ ഗോപാല? പുലി പേലിയവളെ കാണാം. അങ്ങോട്ട് നോക്കിയേ, വേഗം നടക്ക. ഏച്ചി ചേച്ചി, നീ എന്താ മോളെ ഇവിടെ? നിനക്ക് നിന്റെ അനിയനും സുഖം തന്നെയല്ലേ? അച്ഛൻ ഇങ്ങോട്ട് വരരുതെന്ന് എത്ര വട്ടം ഞാൻ പറയണം? അച്ഛൻ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്ക് തോന്നിയത് എത്ര നന്നായി. അല്ലെങ്കിൽ ഇന്ന് 4 കാലില് വീട്ടിലെത്തിയനെ. അല്ല മോളെ, നിന്റെ അച്ഛൻ മനഃപൂർവ്വം അല്ല. ഗോപാലേട്ടൻ ഒന്നും മിണ്ടണ്ട. ഇനിയിപ്പോ ഗോപാലേട്ടന് വെളുപ്പിന് 5:30 മെയിലിന് കൊടി പൊക്കിയാ പോരെ. അപ്പൊ ഗോപാലേട്ടന് ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ വീട്ടിലാക്കിയേക്കാം. വെളുപ്പിനെ വിളിച്ചുണർത്താൻ ഞങ്ങൾ സരോജിനെ എടുത്ത് ഏർപ്പാട് ചെയ്യാം. ഞാൻ രണ്ടാൾക്കും ഒരു തുള്ളി പോലും കൊടുത്തിട്ടില്ല കേക്കുട്ടി. കൊടുത്തിരുന്നേലേ, ഞങ്ങൾ ഈ ചട്ടികളെല്ലാം ചവിട്ടി പൊട്ടിച്ചേനെ. ഞാൻ കയ്യോടെ പിടികൂടി. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ചെല്ലും മുമ്പേ ഒരു 3-5 കുപ്പി എങ്കിലും അകത്താക്കി കാണും. എന്നെ കൊണ്ട് ഇതൊക്കെ എന്നെ പറ്റൂ? ഇനി അവരെ അവരുടെ പാടായി. ചിരിക്കണ്ട ചിരിക്കണ്ട, അച്ഛന് ഞാൻ വീട്ടിൽ ചെന്നിട്ട്. ഇന്നലെ മുല്ലപ്പൂച്ചൂടി വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? മുട്ടയൊന്നും വിരിയില്ല. അതിനു മുമ്പ് മുല്ലപ്പൂ, അത് മുതുപ്പാതിരക്കി നടക്കണം. കേറിപ്പോടി. ഒന്ന് 11 12 മൊത്തം 15 പേരുണ്ട്. എന്നിട്ട് ദിവസം ഇടുന്നതോ 12 മുട്ട. തവിടും പിണ്ണാക്കും വെട്ടി വിഴുങ്ങുമ്പോ ആർക്കൊരു പിശുക്കും ഇല്ലല്ലോ. അല്ല എന്തിനാ നിന്നൊക്കെ പറയുന്നെ? ആ അറവുകാരൻ ചെറിയ ഒന്ന് 25 രൂപ വെച്ച് വില പറഞ്ഞതാ. അപ്പൊ ഞാൻ ഊഹമൊന്നും മൂളിയതാ. നിനക്കൊക്കെ അത്ര വളായത്? ദേ, ചീത്ത പറയുമ്പോ തിരിച്ചു ചീത്ത പറഞ്ഞാണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. ആ കഷ്ടം 9 ലിറ്റർ. പുരുഷൻ ചേട്ടാ, ഒന്നുകൂടി കറന്നു നോക്കൂ. ഇനി കറന്നാ ചോര വരും. ചോര കറന്ന് എനിക്ക് ശീലമില്ല. ഓക്കേ,
ബ്രോക്കർ കുഞ്ഞാപ്പയുടെ തലയിൽ കല്ല് മഴപ്പിക്കത്തേ ഉള്ളൂ. രാവിലെ 15 ലിറ്റർ, വൈകിട്ട് 10 ലിറ്റർ, എന്തൊക്കെ പറഞ്ഞതിന് എന്റെ തല കെട്ടിവെച്ചത്. ആ പിന്നയാടെ അമ്മാവന്റെ കടയില് പാല് വെക്കാൻ ഓർഡർ ഉണ്ട്, അതാ ഒരു സമാധാനം. ഇപ്പൊ ആശ്വാസായി, അയാളുടെ അമ്മാവന്റെ കടയിലേക്കുള്ള പാലായി. അച്ഛനോട് ചായ ഉണ്ടാക്കിയ ചെറുക്കനെ വിളിച്ചോണ്ടോ പറഞ്ഞിട്ട് മണിക്കൂർ ഉണ്ടായല്ലോ. അവരുടെ ക്ലാസ് പരീക്ഷ ഉള്ളതാ. ഞാൻ വിളിച്ച അവൻ എണീക്കില്ല മോളെ. ഓ എണീക്കത്തില്ല മോളെ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ടത്തിന്റെ ഉത്തരവാദിത്വം തീർന്നല്ലോ. ഇപ്പൊ കാണിച്ചില്ല അവനാണ് ആസനത്തിൽ സൂര്യൻ ചൂടിച്ചാൽ എണീക്കത്തില്ല. എടുത്തേവ എണീക്കണം എണീക്കാൻ. ചേച്ചി എന്നെ വിളിച്ചത് നന്നായി, അല്ലേ ഞാനങ്ങ് ഉറങ്ങിപ്പോയെന്ന്. അവന്റെ ഒരു വേഷം കെട്ടില് പോരുന്ന് പഠിക്കണം. ചായ വന്നല്ലോ. കൊച്ചമ്പര എണീറ്റോ ചായ കുടി. ഈ ചേച്ചി എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അച്ഛാ. അച്ഛൻ ഇന്നും പാലും പഞ്ചസാരയും ചായപ്പൊടി ഒന്നിച്ചിട്ട് തിളപ്പിച്ചല്ലേ. എളുപ്പണ്ടല്ലോ, പക്ഷെ കുടിക്കാൻ സ്വാദ് വേണ്ടേ അച്ഛാ. അയ്യോ പശുവിനെ അയച്ചുവിടെ മറന്നു. അഴിച്ചു വിടുന്ന ഒക്കെ കൊള്ളാം, എന്റെ കപ്പയും വഴിയൊന്നും തൊട്ടു പോകരുത്. വല്ലോം തരണേ അവരുടെ പഞ്ഞിക്കാരനെ പറമ്പി പോയി തിന്നോളണം കേട്ടോ. മോളെ നീ എന്നും പശുവിനെയും കോഴിയും വെല്ലമറ്റ പറമ്പ് തള്ളി വിടരുത്. എന്നാലേ എന്റെ പശുവിന് മേനച്ചൻ സ്വന്തമായി കുറെ പറമ്പിങ് വാങ്ങിത്താ. എടി ആ പഞ്ഞിക്കാരനെങ്ങാനും ലീവിൽ വന്നാ നിന്റെ പശുവിന്റെയും കിടാവിന്റെയും എല്ലു ബാക്കി കിട്ടില്ല. 10-12 വർഷമായിട്ട് പട്ടാളത്തുനിന്ന് ലീവ് കിട്ടാത്ത ആളാ. പറമ്പി പശുകറി എന്ന് പറഞ്ഞ ഉടൻ ലീവ് കിട്ടാ. നീ ധൈര്യമായി പോയി മേഞ്ഞോടി. മര്യാദക്ക് പോയിരുന്ന് പഠിച്ചോ, അല്ലെങ്കിൽ അവളെ ചീത്ത കേൾക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ കാര്യം വിടു, അച്ഛനെ അച്ഛന് ചീത്ത കിട്ടാ നോക്കിയാ മതി. ഓ അച്ഛൻ ഇറങ്ങിട്ട് വരാം മോളെ. അച്ഛൻ ഇന്ന് പുഴക്കരെ പോയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞോ. മോളെ അച്ഛൻ ഇന്ന് മുതൽ ഈ നിമിഷം കൂടി നിർത്തി. ഇത് സത്യം സത്യം സത്യം. അച്ഛൻ ഇങ്ങനെ എന്നും കള്ളസത്യം ഇട്ടിട്ടാ എന്റെ അമ്മങ്ക് നേരത്തെ പോയത്. ഇനി എന്നെ കൊല്ലല്ലേ മോളെ. ഞാൻ വെറുതെ പറഞ്ഞല്ല അച്ഛാ. സ്കൂളിൽ കൊണ്ടുവരാനുള്ള മുട്ട പറിച്ചിട്ടില്ലേ ചേച്ചി. പരീക്ഷ തോറ്റിട്ട് ഇങ്ങ് വാടാ, മുട്ട ഞാൻ പൊരിക്കുന്നുണ്ട്. ആ പിന്നെ വൈകിട്ട് സ്കൂളിൽ വിട്ട കാള കളിച്ച് നടന്നേക്കരുത്, നമുക്ക് ചന്തയിൽ പോകണതാ. ഗംഗെ അച്ഛൻ പച്ചക്കറി വാങ്ങി പകല് 20-50 തരാനുണ്ട് കേട്ടോ. ഒരു 100 രൂപ തരാനുണ്ട് ചോദിക്കുന്ന മനസ്സിലാക്കാം അല്ലേടാ. ഇതുവരെ 20 രൂപ നാടില്ലല്ലോ. അതെ അതെ അതെ. എടി ഗംഗെ നീ രാവിലെ വന്ന് പറഞ്ഞു ഒട്ടും കൊഴുപ്പില്ല, ചായ കുടിച്ച ആളും കൂടെ എന്നെ ആ ചീത്ത പറയണം. നല്ല കൊഴുപ്പുള്ള പാല് വേണേ അത് ഞാൻ തരാം, പക്ഷെ പാലിൽ മണ്ണര ഇട്ടെന്നിരിക്കും. ഇതിപ്പോ കൊഴുപ്പില്ലെങ്കിൽ എന്താ, നല്ല ശുദ്ധമായ പാലല്ലേ അല്ലേടാ. കച്ചവടൊക്കെ എങ്ങനെയുണ്ട് രാഘവേട്ടാ? ഓ നഷ്ടോ മോളെ. അളവും തൂക്കൊന്നും പിടിയില്ലാത്തവരെ ആ പണി ഏൽപ്പിച്ച അങ്ങനെ ഇരിക്കും. 25 മുട്ടയുണ്ട്, 25-ന് 1.50 വെച്ച് 37 രൂപ 50 പൈസ എങ്ങ എടുത്തോ. മോളെ മുട്ടക്ക് ഇപ്പൊ 1.40 ഉള്ളു, മാർക്കറ്റ് ഒക്കെ ഇടിവാ. ദിവസം മാർക്കറ്റ് ഇടിയ മുട്ട എന്താ സ്വർണം അത് വെള്ളിയോ? എന്നാ 1.45 വെച്ച് തരാം. ഇവിടെ വേറെയും കൊറേ കടയുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ 50 പൈസ കൂടി തികച്ചിങ്. രാഘവേട്ടാ ഈ ലോഡ് നിറക്കിക്കേ. ഗംഗ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ഒരു വീടിന്റെ അമ്മയാ, അച്ഛനും എന്റെ ദേവനും അടങ്ങുന്ന വീടിന്റെ അമ്മ. എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ഞാൻ സ്നേഹിക്കും കേട്ടു. അതിനപ്പുറം ജീവിതത്തെ കുറിച്ച് ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഗംഗേ എനിക്ക് അതിന് കഴിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എങ്കിൽ വീട്ടിൽ വരൂ, അച്ഛനോട് സംസാരിക്കൂ. അല്ലാതെ പ്രേമിച്ചു നടക്കാനൊന്നും ഗംഗേ കിട്ടില്ല. അച്ഛനെയും ദേവനെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ചേച്ചി എന്താടാ
ദേവ ഞങ്ങളാ. സോറി എന്ത്രേട്ടാ, ആരോ നടന്നു വരുന്ന കണ്ടപ്പോ ഞാൻ അയാളുടെ ഫോട്ടോ കിട്ടിയെന്നുള്ള നിന്റെ മെസ്സേജ് കിട്ടിയപ്പോഴേ ഞങ്ങൾ പുറപ്പെട്ടു. ഇനിയിപ്പോ ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ സ്ഥലം എങ്ങനെ കണ്ടെത്തി? എവിടെയും മറഞ്ഞു നിന്നാണല്ലോ നീ പടം നയിക്കാറ്. അപ്പോ നീ മറിഞ്ഞിരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ തേടി ഞങ്ങൾ നടന്നു. ആ അതൊക്കെ പോട്ടെ, നീ ആ ഫോട്ടോ കാണിച്ചേ. ആള് കേട്ടതിനേക്കാൾ കരുത്തനാ, കൂർമ്മ ബുദ്ധിയാ, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. എന്തായാലും നീ പേടിക്കണ്ട, ഞങ്ങൾ തപ്പിയെടുത്ത് തരാം. ഒന്നുമില്ല, ഇട്ടാവട്ടെ വില്ലേജ് തപ്പിയാൽ മതിയല്ലോ. അല്ലാതെ നമ്മുടെ സിറ്റിയിലെ പോലെ ഇവിടെ വന്നപ്പോ മുതൽ എന്തോ ഒന്നും അത്ര എളുപ്പമല്ലെന്നൊരു തോന്നൽ. ഇയാള് വീട് വിറ്റെങ്ങോ പോയെന്നറിയാം, പിന്നെ ഒന്നും എനിക്കറിയില്ല. വീട് ആർക്കാ കൊടുത്തത്? അതാ തെക്കൻ കടലിൽ ചെട്ടിയാർക്കാ. ആദ്യ കാലം അയാളോ വീട്ടിൽ താമസിച്ചില്ല. ഈ ചെട്ടിയാരി പോടുണ്ട്. എന്തിനിപ്പോ ചെട്ടിയാരെ അന്വേഷിക്കണേ? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. എല്ലാവർക്കും കള്ളു മേടിച്ചു കൊടുത്തത് മിച്ചം. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഗ്രാമങ്ങളിൽ കൂടെ നോക്കണോ? ആരാ ആരാന്ന്? ആരാ? എന്തിനാ ഞങ്ങളുടെ പിറകെ വന്നത്? നീ ദേവനല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ജോസഫടാ ഞാൻ. ഉഴക്കര വാറ്റ നടത്തിയിരുന്ന ഉണ്ടച്ചാമ്പറമ്പിൽ തോമസിന്റെ മകൻ ജോസഫേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഇത് നീ തന്നെയാ? അല്ലാതെ ആരാ അയാളെ തേടി വരാൻ? ചേച്ചി, ചേച്ചിയേ, ചേച്ചി. എന്താടാ? ഞാൻ ചേച്ചിക്ക് വലിയ സന്തോഷമാവുന്ന ഒരു കാര്യം പറയാനാ ഓടിയത്. അതെന്ത് കാര്യടാ? ആ അച്ഛൻ ചേച്ചി പറഞ്ഞ എല്ലാ സാധനങ്ങളും മറക്കാതെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ അച്ഛനും എന്നെ നല്ല പേടിയുണ്ടെന്ന്? ഇപ്പോഴാ ചേച്ചി എനിക്കത് മനസ്സിലായത്. ഇതാ നോക്ക്. ദമയന്തി പോയാലും നളനെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? എന്താടാ രണ്ടുപേരൊന്നും മിണ്ടാത്ത? അരിയും സാധനങ്ങൾ എവിടെ? അരിയും സാധനങ്ങളും വാങ്ങാൻ കാശ് വേണ്ടേ? കടം തരാൻ നിന്റെ അപ്പനിരിക്കണ കടയിൽ. കാശല്ലേ അച്ഛന്റെ കൈ തന്നയച്ചത്? അത് അത് പോയില്ലടി. അതെങ്ങനെ പോയി? അതൊരു കഥയാടി, കേട്ടാ നീ കരഞ്ഞു പോവും. ഇത്രയും പ്രായമായിട്ട് നിന്റെ അച്ഛൻ കരഞ്ഞു പോയി. അതെന്ത് സംഭവം? ആ എടാ മോനെ, അരിയും സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ഞാൻ കേശവന്മാരുടെ കടയിൽ പോയി. അരിയും സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ഞാൻ കേശവന്മാരുടെ കടയിൽ പോയി. അപ്പോഴാ അറിയുന്നത് കേശവൻ നായരുടെ ഭാര്യ കടയിൽ സാധനങ്ങളുടെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന സുബ്രഹ്മണ്യന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. പിന്നെ ഞാനും കേശവൻ നായരും കൂടി സുബ്രഹ്മണ്യനെ തപ്പായിറങ്ങി. അപ്പോഴാ പുഴക്കര നിന്ന വേലപ്പം പറഞ്ഞത് അവർ രണ്ടുപേരും കൂടി മദിരാശിക്ക് തീവണ്ടി പിടിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ചങ്ക് പൊട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അരി നാളെ ആയാലും മേടിക്കാലോ, ഭാര്യ പോയാലും വിഷമം തീർത്താ തീരുവോ? എത്ര സന്തോഷായിട്ടാന്നറിയോ കേശവനാര് വീട്ടിൽ പോയത്. അരി നാളെ വാങ്ങിക്കാലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ കേശവനാരുടെ ഭാര്യയല്ലേ ഒളിച്ചോടി പോയത്? അങ്ങനെ സംഭവിച്ചോ? അങ്ങനെയാണോടാ? അച്ഛ ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ അച്ഛനൊന്നും ഓർക്കണം. എന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയും ഈ നേരത്തെ ചന്തയിൽ പോവില്ല അത്താഴത്തിന് അരി വാങ്ങാൻ. അച്ഛനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ തന്നെ പെരുമാറണം. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ രാമ രാമ. അച്ഛൻ എന്തിനെ പിണങ്ങിയിരിക്കുന്നേ? ഞാൻ ചീത്ത പറഞ്ഞിട്ടാ? എന്നാ ഞാൻ ഇനിയും ചീത്ത പറയാം. മോളെ ചിലപ്പോഴൊക്കെ ഞാൻ കുടിക്കാറുണ്ട്,
വീട്ടുകാര്യങ്ങൾ മറന്നു പോവാറുണ്ട്. ശരിയാ, പക്ഷേ ഞാൻ തീരെ ഉത്തരവാദിത്തമില്ലാത്തൊന്ന് മാത്രം പറയരുത് കുട്ടി. ഇതെന്താണെന്ന് അറിയോ നിനക്ക്? നമുക്ക് ഇല്ലായ്മയുണ്ടാവും, പട്ടിണി ഉണ്ടാവും. എന്നാലും ഒരു ദിവസം എൻ്റെ മോളൊരാളുടെ കയ്യും പിടിച്ച് ഈ പടിയിറങ്ങുന്നത് വെറും കൈയോടെ ആവരുത്. മോള് പോലും അറിയാതെ അന്നന്നത്തെ അധ്വാനത്തു നിന്ന് മാറ്റിവെച്ച തുക കൊണ്ട് വാങ്ങിയത് അച്ഛൻ. ആ, ഇവനെ കുറിച്ച് എനിക്ക് പേടിയില്ല. നീ പൊന്നുപോലെ നോക്കുന്ന അച്ഛൻ അറിയാം. ചേച്ചി, സമയായിട്ടോ? ആര് വന്നില്ലേലും സമയത്ത് തിരുവാതിര കളി തുടങ്ങുന്ന അനിത പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഒരു അനിത. അച്ഛൻ ഇതിൽ കഞ്ഞു കുടിക്കട്ടെ മോളെ, മോള് പോയിട്ട് വരുമ്പോളും. അച്ഛാ, എന്താ മോളെ? അല്ല, ഇന്ന് തിരുവാതിരയല്ലേ? അതെ. അച്ഛൻ വേണേ ഒന്ന് മിനുങ്ങിക്കോട്ടോ. ഞാനത്. വേണ്ട വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിർബന്ധിച്ചോളൂ, നിർബന്ധിച്ചോളൂ, ശരിക്കും നിർബന്ധിച്ചോളൂ. അവകാശി പോയില്ലേ, ഇനി വീടും പണം അന്യാധീനം അധികം സമയം വേണ്ട. അതൊക്കെ പോട്ടെ, ബോഡി കൊണ്ടുവരുമ്പോഴേ ഇവിടെ ഒക്കെ ഒന്ന് നല്ല 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 വൃത്തിയാക്കിയിരിക്കണം. രാത്രി തന്നെ വേണോ? എന്താ, എനിക്ക് പേടിയുണ്ട്. അല്ല, പകരം നല്ല ടൈം കിട്ടുമല്ലോ. താങ്കള് പടോ പേടിത്തൂറി. കണ്ടില്ലേ മുറ്റൊക്കെ നാനായതായിട്ട് ഇരിക്കണത്? രാവിലെ തന്നെ പരമേശ്വരൻ വരാൻ പറയണം, വൃത്തിയാക്കണം. അകത്തുന്നോ കൂട്ടി കിടക്കുന്ന വീട്ടിലുള്ള ആരും പാടാനാണ്? അല്ല, ഞാൻ കേട്ടു വെള്ളമടിച്ച വയറ്റിൽ കിടക്കണം. പിന്നെയും കേൾക്കുന്നു. ആരാത്? എന്നാ പറയാനാ? തോന്നുന്നേ നോക്കി നിൽക്കാതെ അത് എടുത്തോണ്ട് പോയി ഫ്രിഡ്ജിൽ വെക്കടാ. ഇപ്പം കൊണ്ടുവന്നേക്ക. അല്ല, ഈ പട്ടാളത്തിൽ നിന്ന് ട്രങ്കും പെട്ടിയൊക്കെ വന്ന പട്ടാളക്കാരൻ മരിച്ചു എന്നർത്ഥം? നിങ്ങളോട് ആരാ പറഞ്ഞേ? പട്ടാളക്കാരുടെ അന്ത്യം അങ്ങനെയാണല്ലോ. എന്നാ പറയാനാ?
ഈ ലഗേജ് കൂടെ കൊണ്ടുവരണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ അതിങ്ങ് നേരത്തെ അയച്ചത്. ഇതൊന്ന് പറയാമെന്ന് വെച്ചാ രണ്ടും കൂടെ അങ്ങ് ഓടുമല്ലായിരുന്നു. ഈ പ്രേതത്തിന്റെ കൈകൊണ്ട് മരിക്കുക എന്ന് വെച്ചാൽ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മാത്രമേ ഓടിയത് വർഗീസ്. അതുപോട്ടെ, താനിനി തിരിച്ച് പട്ടാളത്തിലേക്ക് പോകുന്നില്ല എന്നാരോ പറഞ്ഞു കേട്ടല്ലോ. എന്നാത്തിനാ വാസുവേട്ടാ, ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ? അപ്പനും അമ്മയൊക്കെ അങ്ങ് കൊച്ചിലേ പോയി. കൂടെ പിറപ്പുകളാണെങ്കിലോ ആരുമില്ല. പിന്നെ സ്വന്തക്കാരും ബന്ധുക്കളും എന്നൊക്കെ പറയാവുന്ന അധികം ആരെ ഞാനൊട്ട് കണ്ടിട്ടുമില്ല. എനിക്ക് സ്വന്തമൊന്നും ബന്ധമൊന്നും ഒക്കെ പറയാൻ ആകെ ഉള്ളത് നിങ്ങളാ. മറന്നിട്ടില്ല വാസുവേട്ടാ, ഒന്നും ഈ വർഗീസ് പഞ്ഞിക്കാരൻ മറന്നിട്ടില്ല. കുട്ടിക്കാലത്ത് വിശന്ന് തളന്ന് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടുപോയി അല്പം ചോറ് വിളമ്പി തന്നിട്ടുള്ളതേ ഇതാ ഇവൻ്റെ അമ്മയാ. അവർ മാത്രമാ എൻ്റെ വിശപ്പ് സ്വന്തം മകൻ്റെ വിശപ്പായിട്ടാണ് അവർ കണ്ടിരുന്നത്. പാവം, എന്നെ സഹായിച്ചതുകൊണ്ടാവും ദൈവം അവരെ നേരത്തെ വിളിച്ചുകൊണ്ട് പോയി. ഛേ, അങ്ങനെയൊന്നും കരുതരുത് വർഗീസേ. ഇനി ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും വാസുവേട്ടാ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും ഇല്ല. അപ്പൊ ജോലി? ഓ, അതൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കേ? ആ, അതിന് വേറെ ചില കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. ദവേ, അങ്ങനെയല്ലടാ, നിനക്ക് തോക്ക് ഉപയോഗിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിക്കാം. പിടി, സ്ട്രോങ് ആയിട്ട് പിടി. ഇങ്ങനെ ജോലി എടുത്ത ശേഷമാണ് ഞാൻ ഒന്ന് നടന്നു വെറുക്കുന്നേ. അതുവരെ ഇത്തിരി നേരം അതിനിടെ വെടിവെച്ച് കളിച്ച് മനുഷ്യനെ ശല്യപ്പെടുത്തിയല്ലോ. എല്ലാത്തിനും ഞാൻ ഇവിടെ ഓടിക്കും, എനിക്കൊരു മിലിട്ടറിയും പേടിയില്ല. എന്താ നോക്കി പഠിപ്പിക്കുന്നേ? ഇനി ഇവിടുന്ന് വല്ല ശബ്ദം കേട്ടാ ഞാൻ ഈ തോക്ക് വെട്ടി മുറിച്ച് അടുപ്പി വെക്കും. പറഞ്ഞേക്കാം. ആരാ? എന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? നിനക്ക് മനസ്സിലായില്ലേ? നീ പണ്ട് ഒക്കത്തെടുത്തിരുന്ന, നിന്റെ പുറത്ത് ആന കളിച്ചിരുന്ന എന്റെ മോള് എന്നാ പറയാന. അവരോട് അന്വേഷിച്ചാലോ നമുക്ക്? വേണ്ട, അതിൽ അപകടമുണ്ട്. ആരാണാവോ? ഓ, മരിച്ചടത്തി. അവര് മരിച്ചിട്ട് വർഷങ്ങളായി, പിന്നെ പഞ്ഞിക്കാരനെ കുറിച്ച് യാതൊരു അറിവുമില്ല. നിങ്ങളാരാ? അത് പറഞ്ഞാലും നിങ്ങൾ അറിയില്ല. ഇതാര്? മറിയമ്മയോ? ഇളിയണ്ട എടാ ചെറുക്ക, നീ നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് വിവരം അറിയിച്ചോ. എന്തിന്? നിനക്ക് ഈ ഭൂമിയിൽ രക്തബന്ധം എന്ന് പറഞ്ഞ ഞാനല്ലേ ഉള്ളൂ. ബന്ധത്തിന്റെ കാര്യമൊന്നും പറയണ്ട, ജീവിതത്തിൽ വിശപ്പ് മാത്രമായിട്ട് നടന്നപ്പോ വർഗീസ് ഒരു ബന്ധുക്കളെയും കണ്ടിട്ടുമില്ല. പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷോ? എനിക്കോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞിടാ മോനെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും തള്ളയുടെ ഒരു ഭൂതി കണ്ടില്ലേ? ഓ, നീ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം പന്നി. പന്നിയോ? അല്ല, പന്നി. നീ ഇപ്പോഴൊരു കാളക്കുശൻ തന്നെ. ഒരു പെണ്ണ് കിട്ടട വേഗം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇതാ കുറച്ചു ദിവസത്തേക്കുള്ള പച്ചക്കറി എന്റെ വക. എന്നാത്തിനാ വാസുവേട്ടാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ വിഷയത്തിലേക്ക് വാടാ, നിനക്ക് പറ്റിയ ഒരു പെണ്ണിന് ഞാൻ കണ്ടുപിടിക്കും. അമ്മയ്യ, കോഴിക്കറി ശരിയാക്കാൻ നോക്ക്. വാസുവേട്ടൻ വാ, ഇതോട്ട് വെച്ചേ. വേഗോട്ട്. അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്, തനിക്ക് വയസ്സ് അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. വയസ്സല്ല കാര്യം, മനസ്സാ. എന്റെ മനസ്സിൽ ഇനി ഒരു പെണ്ണിനും ഇടവില്ല വാസുവേട്ട. ഓ, എന്നാ പറയാനാ? എന്നെ ആണെങ്കിലും പറയേ, കേക്കട്ടെ. ഈ മോഹിച്ചു പോവുക, വീണു പോവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഒരു പെണ്ണ്, ഒരേ ഒരു പെണ്ണിന്റെ അടുത്തേ വർഗീസ് പഞ്ഞിക്കാരൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ.
പഞ്ചാബിലെ പത്താം കൂട്ട് കാവലിടക്കായിരുന്നു ഞങ്ങളുടെ റെജിമെന്റ്. ഒരു വൈകുന്നേരം, ഒരു സാധാരണ വൈകുന്നേരം ഞാൻ ചന്തയ്ക്ക് ഇറങ്ങാൻ ഇറങ്ങിയതാ. എന്നാ പറയാനാ, ആ തിരക്കിനിടയിൽ ഒരു ചുവന്ന സൽവാറണിഞ്ഞ പെണ്ണ് വന്നു എന്റെ മേത്തൊന്നു മുട്ടി. ഓ, ഗോതമ്പിന്റെ നിറമുള്ള പെണ്ണെന്ന് എല്ലാരും പറയാറില്ലേ, ഇവക്ക് ഗോതമ്പിന്റെ മണമായിരുന്നു. അവളെ കണ്ട ആ നിമിഷം തന്നെ ആ ഗന്ധം എന്നെ വന്ന് തൊട്ടു. എന്റെ അമ്മോ, പിന്നെ ഞാൻ അറിയാതെ അങ്ങ് പായുകയായിരുന്നു ആ പെണ്ണിനും ഗന്ധത്തിനും പുറകെ. കണ്ണില്ലാത്ത അന്തം വിട്ട ഒരു പാച്ചില്. എന്നാ പറയാനാ, ഒടുവിൽ ഒടുവിൽ പഞ്ഞിക്കാരൻ അവളെ അറിഞ്ഞു. റെജിമെന്റിൽ നിന്ന് നിറവാതിരക്ക് ഞാൻ മുങ്ങും. അവളുടെ വീടിന്റെ പുറകിൽ ഒരു പൈപ്പുണ്ട്. ഞാൻ ആ പൈപ്പ് തുറന്നിടും. വെള്ളം വീഴുന്ന ശബ്ദമാ അവക്ക് ഞാനെത്തിയെന്ന അടയാളം. പിന്നെ ഗോതമ്പിന്റെ മണം പതുങ്ങി പതുങ്ങി വിറക് വരയിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം. വിറക് കഷ്ണങ്ങളുടെ വൃത്തികെട്ട മണമൊന്നും ഞാൻ അറിയാറില്ല. ഞാനൊരു ഗോതമ്പ് പൂത്ത പാടത്തായിരിക്കും. ഞാൻ ആ പാടം അങ്ങനെ ഉഴുത് മറിച്ച് തളന്ന് കിടക്കുമ്പോ അവള് പാടുന്നൊരു പാട്ടുണ്ട്. അത് കേൾക്കണോ? കേൾക്കണോ വാസുവേട്ടാ? നിനക്കെന്താ പ്രാന്തായോ വർഗീസേ? കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അവൾക്കൊരു കല്യാണം. നമ്മളവളുടെ ജാതിയും മതമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്റെ കരുത്തിനോട് ഭ്രാന്തുണ്ടായിരുന്നിട്ടും അവൾക്ക് എന്റെ കൂടെ പോരാനൊരു മടി. ഏറെ താമസിയാതെ അവളെ കെട്ടാൻ പോണ ചെക്കൻ അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തു. അപകട മരണമെന്നാ എല്ലാരും കരുതിയ. അവിടെ എന്റെ കണക്ക് കൂട്ടലുകളിൽ ലേശം തെറ്റി. അവക്കെന്നെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ പൈപ്പ് തുറന്നിട്ടാലും അവള് വരാതായി. ഒടുവിൽ അതേ അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണ അവളും ചത്തു. അയ്യോ, അതും അപകടമെന്ന എല്ലാരും കരുതിയ. എന്നാ പറയാനാ, പിന്നെ ഞാനവിടെ നിന്നിട്ടില്ല. അവളെ പോലെ ഇനി ഒരു പെണ്ണും വർഗീസ് പഞ്ഞിക്കാരനെ മോഹിപ്പിക്കില്ല. പിന്നെ ഞാൻ എന്നാത്തിനാ വാസുവേട്ടാ കെട്ടുന്നേ? കള്ളു കുടിച്ചോണ്ട് ഓരോന്ന് പൊലമ്പുക. ഞാനായോണ്ട് കുഴപ്പമില്ല. ഇത് വേറെ ആരെങ്കിലും കേട്ട എന്താ വിചാരിക്ക? കള്ളു കുടിച്ച് ഓരോന്ന് പൊലമ്പുക എന്ന് ഈ വാസുവേട്ടന് എന്നാ അറിയാം. പാവം. എന്നാലും ആ ഗോതമ്പ് പൂത്തൊരു മണവേ. എന്താ വിളിക്കാൻ പഠിക്കണേ? രാവിലെ വരാൻ പറഞ്ഞു. ആ, അതിനിപ്പോഴാന്നോടാ വേ വരുന്നേ. നീ അങ്ങോട്ട് നടന്നു, ഞാൻ എന്താ വരുവാ.
കാലക്കിടവേ. ഇത്തവണ നീ ആ മരത്തിൽ വെടിവെച്ചില്ലല്ലോ. ആച്ചാ പിടി. ഇപ്പൊ ആ മരം കാണുന്നുണ്ടോ? ഉണ്ട്. വിട്ടി എന്നാ പറയാനാ? എടാ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തേക്ക് എയിം ചെയ്താൽ ആ എയിം മാത്രമേ മനസ്സിലുണ്ടാകാവൂ. പിടി നോക്ക്, ആ ബോർഡ് കാണുന്നുണ്ടോ? ഉണ്ട്. ബ്ലഡി ഫുൾ. ആ റെഡ് സ്പോട്ട്, ആ റെഡ് സ്പോട്ട് മാത്രം ലക്ഷ്യമിട്. ആ ഹോൾഡ്. റെഡി? റെഡി. ഷൂട്ട്. നീ ചിരിക്കണ്ട, നീ വെറുതെ ട്രിഗറിൽ വരെ വെച്ചതല്ലേ ഉള്ളൂ. എയിം എന്റെ അല്ലയോ? നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഒറ്റ ഗെയിം ശരിയാക്കും. എടാ മിടുക്ക, അങ്ങനെ പറ. ഓയ്യോ, മഴ വന്നു, വാ വീട്ടിൽ പോവാം. ഓടിയ വീട്ടിലെത്തില്ല. നാറി നനി. നാറി നനയോ? എന്താടാ പറഞ്ഞത്? നാറി നനഞ്ഞ് നാറുന്നു ഞാൻ പറഞ്ഞു. നാറി നനയണ്ട, തോക്ക് നനയണ്ട. എടാ ദേവ, നീ കൊള്ളാലോടാ ശിഷ്യ. കാര്യം കഴിഞ്ഞപ്പോ ഗുരുവിനെ കൈവിട്ടല്ലേ, പോയിക്കോ. ഹലോ, അപ്പൊ ഞാനിവിടെ നിന്ന് മഴ നനഞ്ഞ് പനി പിടിച്ചോട്ടല്ലേ? പിന്നെ ഇല്ല കുട്ടിയല്ലേ, മഴ നനഞ്ഞ പനി പിടിക്കാൻ പോവേക്കാം. ആ നെല്ലൊക്കെ വിളഞ്ഞോ വാസുട്ടാ? ആ വിളഞ്ഞോണ്ടിരിക്കണു. താൻ എവിടേക്ക് ബാഗൊക്കെ ആയിട്ട്? ഓ, ഞാൻ പട്ടാളത്തിൽ നിന്ന് വന്ന് ഇത്രയും നാളായിട്ട് ഒന്ന് അവിടം വരെ ചെന്നില്ലോ എന്നാ മറിയമ്മയ്ക്ക് വലിയ പരാതി. ആകപ്പാടെ ബന്ധു എന്ന് പറയാൻ അവരല്ലേ ഉള്ളൂ. എന്നാലും എന്റെ വാസുവേട്ട എന്നാ പറയാനാ, ആ കടപ്പുറത്തൊന്നും മിണ്ടാനും പറയാനും ഒരാളില്ലാതെ ഞാൻ നട്ടം തിരിഞ്ഞു പോകേ ഉള്ളൂ. പറ്റുമെങ്കിൽ പറ്റുമെങ്കിലല്ല, വാസുവേട്ടിനും കൂടെ വാ. അവിടെ നമുക്ക് അടിച്ച് മിന്നിക്കാം, നല്ല ഒന്നാന്തരം മീൻ കിട്ടും. ദാ സാധനം റെഡിയാ. പിള്ളേരെത്തിക്കാല്ലേ? പിള്ള നമുക്ക് പിള്ളേരെ കൊണ്ടുപോവാം. പിള്ളേരെ കൊണ്ടുപോവാം. എന്താ അവർക്കൊരു ചേഞ്ചല്ലേ, പെട്ടെന്ന് റെഡിയാവാൻ പറ. ഒഴുകി ഒഴുകി വന്ന മൊഴികളെ, എന്നെ തഴുകി തഴുകി നിന്ന മിഴികളെ, ഒഴുകി ഒഴുകി വന്ന മൊഴികളെ, മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ, ഒഴുകി ഒഴുകി വന്ന മൊഴികളെ, മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ. കൺമണിയേ മലരമ്പൻ നെയ്യാൻ പൂക്കളായി കുളിർ നെഞ്ചിന്നേതോ സ്വപ്നമായി, മലരമ്പൻ നെയ്യാൻ പൂക്കളായി കുളിർ നെഞ്ചിന്നേതോ സ്വപ്നമായി, കിളിയേ ഒഴുകി ഒഴുകി വന്ന മൊഴികളെ, മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ, ഒഴുകി ഒഴുകി വന്ന മൊഴികളെ, മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ. പ്രണയമേളം ഹൃദയതാളം സുന്ദരിയേ വിളി കേട്ടണയൂ നീ രാഗിണി, കണി കണ്ടുണരൂ നീ കാമിനി, വിളി കേട്ടണയൂ നീ രാഗിണി, കണി കണ്ടുണരൂ നീ കാമിനി, കുളിരേ ഒഴുകി ഒഴുകി വന്ന മൊഴികളെ, മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ, ഇന്ന് നെഞ്ചിലാകെ പൂത്തു വിടരുന്നു പുളകം, ഇന്ന് നെഞ്ചിലാകെ പൂത്തു വിടരുന്നു പുളകം.
ഒഴുകി ഒഴുകി വന്ന മൊഴികളെ മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ ഇന്ന് നെഞ്ചിലാകെ പൂത്തു വിടരുന്നു പുളകം ഇന്ന് നെഞ്ചിലാകെ പൂത്തു വിടരുന്നു പുളകം ഒഴുകി ഒഴുകി വന്ന മൊഴികളെ മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ ഒഴുകി ഒഴുകി വന്ന മൊഴികളെ മെല്ലെ തഴുകി തഴുകി നിന്ന മിഴികളെ ദവേ നീ വാ വാ ഇരിക്ക അങ്ങോട്ടിരിക്കട ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നിന്റെ ചേച്ചിയെ ഞാൻ കെട്ടട്ടെ വേണ്ട വേണ്ട ചേച്ചിയെ മാധവേട്ടൻ കെട്ടിക്കോളൂ അതെന്താ ഞാൻ കെട്ടിയാല് നിങ്ങളോ നിങ്ങളൊരു വയസ്സനല്ലേ ചേച്ചിയെ കെട്ടാൻ വന്നിരിക്കുന്നു ഞാനൊരു തമാശ പറഞ്ഞതാ കേട്ടോ നീ അത് അച്ഛനോടൊന്നും പറയണ്ട പറയാനാ ദിവാര ടയർ വഞ്ചരായി ഞങ്ങളുടെ യാത്രക്കാരുകളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അവൾക്ക് തോന്നിയതാവും പോയി കിടക്കാൻ നോക്കടാ മുമ്പൊരിക്കലും ഇവിടെ കള്ളൻ കയറിയിട്ടില്ലല്ലോ അച്ഛാ നിങ്ങൾ ഈ കാണിച്ചേ വിടതാ
അതെയാടി മോനെ, കൊന്നുകളയി ഞാൻ. എന്തു പറ്റി മാധവേട്ടാ? അറിയില്ല മോനെ, ഇയാൾക്കിത് പഞ്ഞിക്കാരനെ കുറിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അയാളെ ട്രേസ് ചെയ്യാനാകും. ആരോ വരുന്നുണ്ട്, നിങ്ങൾ മാറിക്കോ. മാറിക്കോളൂ. ദേവ മോനെ, അവസാനം നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മോനെ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രം, വന്നിട്ട് ഇതുവരെ എൻ്റെ വീട്ടിലേക്ക് വന്നില്ല. അപ്പോ ഞാൻ ഭയന്നത് തന്നെ കാര്യം, അയാളെ മാത്രം നീ തേടി വന്നതാ അല്ലേ കുട്ടി? എൻ്റെ മോനെ, നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളായോണ്ട് പറയുവാ, വീണ ചോര വീണു. ഇനി അതിൻ്റെ കണക്ക് എണ്ണി തീർത്താൽ പോലും നീ ഒന്നും നേടുന്നില്ല. നഷ്ടപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. നിന്റെ മുമ്പിൽ ഒരായുസിൻ്റെ ജീവിതം ബാക്കിയുണ്ട്. ആരുമില്ലാന്ന് തോന്നലും നിനക്ക് വേണ്ട. നീ ജീവിതത്തിൽ എന്താണെങ്കിലും നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്നേഹിക്കാനും ഞങ്ങൾ ചിലരൊക്കെ ഉണ്ടിവിടെ. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞ ദേവൻ ഏതെന്ന് പോലും എനിക്കറിയില്ല. ദേവ? അതെ, ഇത് മറ്റൊരു ദേവൻ. ഈ ദേവൻ ആരുടെ ഉപദേശങ്ങളും മനസ്സിലാവില്ല. ഇവിടെ എവിടെ കണ്ടെന്നാ നിങ്ങൾ പറഞ്ഞത്? ദാ അവിടെ. ശല്യം, നിനക്കൊന്ന് അമ്മയും മകളും ഇല്ലടാ പട്ടി. അപ്പ തന്നെ വലിച്ച് ജീപ്പി കേറ്റായിരുന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ ആളായിരുന്നു ദേവ. അമ്പലത്തിൽ നോക്ക്. അല്ല, അയാളോട് ഉണ്ടാവോ? കേറി നോക്കാൻ വന്നേ. ദേവേട്ടാ, കുട്ടി പൊയ്ക്കോളൂ, ഞാൻ വരാം. ഓർമ്മയിലൊന്നും ഞാനില്ലെന്ന ചോദ്യം നന്നായി, പക്ഷേ അതിന് ഉത്തരം പറയാൻ ദേവേട്ടന് ഒട്ടും സമയം തന്നില്ല. എന്റെ കാര്യം പോട്ടെ, പക്ഷെ അച്ഛനെ വേദനിപ്പിച്ചാൽ എനിക്ക് പരാതിയുണ്ട്. എവിടെയാണേലും ദേവേട്ടൻ സുഖമായിട്ടിരിക്കണേന്നായിരുന്നു ഇന്നും അച്ഛന്റെ പ്രാർത്ഥന. അതുകൊണ്ടാ ഉപദേശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ദേവേട്ടനെ സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാവില്ല അല്ലേ? മറ്റുള്ളവരുടെ വേദനയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ വേദനയാണ് 12 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു ഇവിടെ തന്നെ എന്നെ എത്തിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്കല്ലല്ലോ. ദേവേട്ടാ, ദേവി ഇതത് മാത്രം പറയരുത്. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ആരും വഴി തടയാൻ വരരുത്, എന്നെ എന്റെ ലക്ഷ്യത്തിനുട്ടേക്കോ. ഞങ്ങൾ പഞ്ഞിക്കാരനെ കൊണ്ടേ വരൂ. എന്നാടാ ഈ കാണിക്കുന്നേ? അതിൽ ഇനി ഒരു ഉണ്ടേ ബാക്കിയുള്ളൂ, അത് വെറുതെ പാഴാക്കണ്ട. മാമാ, എവിടെ? അയ്യേ, അത് കുരുങ്ങി കിടക്കുകയല്ലേടാ ഉവേ. വീണ് കിടക്കുന്ന മൃഗത്തിന്റെ നേർക്കും മുറിവേറ്റ ഇരയുടെ നേർക്കും ഒരിക്കലും വെടിയുണ്ട വായിക്കരുത്, ഒരിക്കലും. ആദ്യം വീഴ്ചയിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തുക. എന്നിട്ടിതാ അത് സർവശക്തിയും എടുത്ത് ഓടുമ്പോൾ മാത്രം ഇങ്ങനെ അതിൻ്റെ ഒരു സുഖം ഹരം. അപ്പഴേ ഒന്ന് വരുന്നുണ്ടോ? അച്ഛൻ കാവിലെ കാത്തിരുന്ന് മടുത്തു കാണും.
என்ன பறையானா நடக்கு. ഭക്തജനങ്ങളെ, നൃത്തനൃത്യങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ഈ പെണ്ണുങ്ങളെ പച്ച പകലുകൂടി വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? എന്താ ഞാനും എന്റെ മോനും വല്ലത് പറഞ്ഞോ ഇവള് ആ മാധവനും കൂടിയുള്ള തോന്നിവാസം എനിക്കറിയായിരുന്നു. അപ്പൊ തല്ലി നിനക്കാ കിട്ടുന്നത്? മുമ്പ് നടക്കടാ തെമ്മാടി, നടക്കടാ തെമ്മാടി. ആ ഭേദപ്പെട്ട കുടുംബാണ്. പയ്യനാണ് ഈ പഞ്ചപാവം. അതുകൊണ്ടാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന് അവന്റെ അമ്മ വന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ സമ്മതിച്ചത്. ആ പക്ഷേ ആ പയ്യന്റെ അച്ഛൻ രാഘവൻ നായര് തുപ്പല് തൊട്ട് നോട്ടെണ്ണ സൈസ. സ്ത്രീധന എത്ര കൊടുക്കണമെന്ന് അയാൾക്ക് ദൈവത്തിന് മാത്രമേ അറിയൂ. മാധവൻ അതിനെ പറ്റി വല്ലതും സൂചിപ്പിച്ചോടി? ഞങ്ങൾ അതൊന്നും സംസാരിക്കാറില്ല. പിന്നെ എന്താ നിങ്ങൾ സംസാരിക്കാറുള്ളത്? ആ തമാശ കളാ. പിന്നെ മോളെ എനിക്കിപ്പോ നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റിയില്ലെങ്കിലോ? മോളെ ഇപ്പൊ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വല്ലായ്മ തോന്നുന്നുണ്ട് അച്ഛന്. ഡോക്ടർമാരെ അടുത്ത് പോയാനുള്ള പണച്ചെലവ് ഓർത്തിട്ടാ ഇതുവരെ മിണ്ടാതിരുന്നേ. അച്ഛൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഞങ്ങൾക്ക് അച്ഛനൊക്കെ വലുതാണോ പണം? ആ പോകുന്നിടത്തെല്ലാം പോട്ടെ, വാ. ആ പിന്നെ അച്ഛൻ ഇല്ലെങ്കിലും ഇവന് നീ ഉണ്ടാവണം. ചേച്ചിയായല്ല അമ്മയായ നീ എന്നെ കൊണ്ടു നടക്കുന്നത്. എന്റെ കുഞ്ഞിന് നീ അല്ലാതെ വേറെ ആരുമില്ല, അറിയാലോ നിനക്ക്. എന്താ നീ ഒന്നും മിണ്ടാത്തെ, എന്താ കരയാ? മോളെ 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 ചേച്ചി വർഗീസ്. ഞാൻ ഇവിടെ നോക്കാം. ചേച്ചി ചേച്ചി
ചേച്ചി കിട്ടിയില്ല. നീ വിഷമിക്കണ്ട, അയാളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ഗ്രാമത്തിലെ ഇഷ്ടിക കമ്പനി, അതിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവണം. ഇനി എല്ലാം നിങ്ങൾ എനിക്ക് വിടുന്നു, നിങ്ങൾ തിരിച്ചു പോകുന്നു. വേണ്ട ദേവാ, വേണ്ട. പഞ്ഞിക്കാരൻ നീ ഒറ്റയ്ക്ക് നേരിടണ്ട. ഈ കണക്ക് ഞാൻ ഒറ്റയ്ക്ക് തീർക്കണ്ട. ഞാൻ തിരിച്ചു വരും. ബാന്ദ്രയിലെ രംഗരാജ് നായ്ക്കൽ സ്ട്രീറ്റിലെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് തന്നെ. പിന്നെ പതിവ് പോലെ നമ്മൾ വീണ്ടും നമുക്ക് വേണ്ടിയല്ലാത്ത യുദ്ധങ്ങൾക്ക് ഇറങ്ങും. ഒന്നിച്ച് അറിയില്ല. അല്ലടാ വർഗീസേ, നിനക്കൊന്നും ഓർമ്മയില്ല. അല്ലടാ പെറുക്കി നായേ, ഓർക്കണം, ആദ്യം മുതൽ വള്ളി പുള്ളി വിടാതെ നീ ഓർമ്മിക്കണം. അതിനാണ് നീ എന്നെ ഹരിശ്രീ പഠിപ്പിച്ച അതേ ആയുധം തന്നെ നിനക്കാട്ട് ഞാൻ പുതുക്കി പണിതുകൊണ്ടുവന്നത്. ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി ഈ നാട്ടിൽ നിന്ന് നീ ഓടിച്ചു വിട്ട ആ
പഴയ 13-കാരൻ. പേശികളിൽ ചോരയും യൗവനവും നിറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനിതുവരെ. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നീ തീർത്തെ ഞാൻ മടങ്ങൂ. വാ, തുറക്കരുത്. നിന്റെ തലച്ചോറ് ചിതറുന്നത് എനിക്ക് കാണണം. മോനെ, ദേവാ. മോനോ? ആ, ഏ, ഇനി എന്റെ കളി എന്റെ ഊഴം. എന്നോട് കുടുംബത്തോടും ഒരിക്കലും ചെയ്യരുതാത്ത പാവങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനെനിക്ക് മാപ്പില്ലെന്നും അറിയാം. എന്നാലും വർഷങ്ങളായി ഞാൻ മനമുരുകി മാപ്പിരുന്നുകൊണ്ടിരിക്കുക. ഈശ്വരനോട് ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണമാവാം നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. വീട് പോയി, സമ്പത്ത് പോയി, താ കണ്ടോ ആരോഗ്യവും തകർന്നു. ബോട്ട് കമ്പനിയിലും മണ്ണ് ചുവന്നായിപ്പ ജീവിതം. സത്യത്തിൽ ജീവനുണ്ടെന്നേ ഉള്ളൂ ഈ ശരീരത്തിൽ. ശരിക്കും ശവമായത്. ഈ ശവത്തോട് പകരം ചോദിക്കണമെന്നുണ്ടോ? ഹായിക്കോ, എതിർക്കില്ല ഞാൻ. എതിർക്കാനുള്ള പ്രാണനില്ല എനിക്ക്, പ്രാണിയില്ല എനിക്ക്. എന്താ വർഗീസ് ഈ രാത്രിയിൽ? സാറേ, ഞാൻ എന്ത് പറ്റിയിടോ താമല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. അത് എന്റെ കണക്ക് തീർത്തയക്കോ. കണക്ക് തീർത്തയക്കേ? എങ്ങോട്ട്? എനിക്ക് എനിക്ക് പോണം, വേറൊരു ജോലി കിട്ടി. അതാ, തനിക്ക് വേറെ ജോലി കിട്ടിയാ പോവുക. പിന്നെ എന്ത് പണി ചെയ്തോ അതൊക്കെ തന്റെ ഇഷ്ടം. അതിന് പാതിരക്ക് വന്ന് പണ്ടാറാണെന്ന് പറഞ്ഞാൽ ഒന്ന് മാറൂ. കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാ സാറേ. എന്ത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ നേരത്തെ പറ്റില്ല, താൻ പോയിട്ട് നാളെ വാ. നാളെ ഞായറാഴ്ച സാറേ. എന്നാ തിങ്കളാഴ്ച വാ. അയ്യോ, അങ്ങനെ പറയരുത്. ഇവിടെ തന്നെ ആവശ്യത്തിലധികം ജോലി ഉണ്ട്. തന്നോടല്ലേ പറഞ്ഞു ഒന്ന് പോവാൻ. മനസ്സിലായ, ഞാൻ വാട്ടുകാരൻ തോമസിന്റെ മകൻ ജോസഫ്. അതേടാ നിന്റെ പഴയ കൂട്ടുകാരൻ തന്നെയാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇക്കെന്താ വേണ്ടതായോ? ടാ, കൊറ കൊല്ലങ്ങൾക്ക് മുമ്പേ നിന്റെ പെങ്ങൾക്കും അച്ഛനൊക്കെ ഉണ്ടായ ദുരന്തത്തിന് കാരണം ഒരു അജ്ഞാതനാണെന്ന് ആ നാറി പഞ്ഞിക്കാരൻ ഇവിടെ ഒരു കഥ ഉണ്ടാക്കി. ആ അജ്ഞാതനെ പേടിച്ചിട്ടാണ് നീ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന് ആ തെണ്ടി ഇവിടെ പറഞ്ഞു വരുത്തി. അവന്റെ കോപ്പിലെ കഥയിലെ അജ്ഞാതനെ അവൻ തന്നെയാണ്. നീ നാട്ടിൽ അന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. അപ്പോഴൊക്കെ ഒരു ദിവസം നീ ഇവിടെ തിരിച്ചു വരുന്നു, ആ പഞ്ഞിക്കാരനെ പിടിച്ച് ഇട്ടിച്ച് പഞ്ഞിക്കിടുന്നു. ഈ ജോസഫ് കണക്കൂട്ടി എവടേ? നിനക്ക് നിന്റെ അപ്പനോട് സ്നേഹമില്ലടാ. ഇവിടെ നോക്കിയേ, എന്റെ അപ്പനെ പണ്ട് ഇയാളൊന്നും തല്ലി ഒന്ന് തോണ്ടിയുള്ളോ. പക്ഷെ ഞാനവനെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കുത്തുവാളൊളിപ്പിച്ചു.
പക്ഷെ നീയേ, നീ ആണല്ലടാ കയ്യിലിങ്ങനെ ഒത്തു കിട്ടിയിട്ടും വിട്ടു കളഞ്ഞില്ലേ? എന്തൊട്ടൊരു താങ്ക് യു ബോട്ട് കൊണ്ടുവന്ന് കെട്ടിരിക്കണേ. അല്ലെങ്കിൽ ഒരു പണി, ഈ സാധനമൊക്കെ എനിക്ക് ആയോ? രണ്ടും വീശാൻ വരുന്ന ഒരു ഇരിക്കൊരു സൗകര്യം ആയല്ലോ. പോടാ എന്തുട്ട്, പിന്നെ പോടക്കവിടുന്ന് വെറുതെ ആളെ പേടിപ്പിക്ക, ഒരാവശ്യമില്ലാണ്ട്. ഇതൊക്കെ ഓഡിറ്റിംഗ് വരുമ്പോഴാണ് കുഴപ്പമാവുക. തനിക്കൊക്കെ എഴുതി വെച്ചാൽ മതി, ബാക്കിയുള്ളതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ സാറേ? താനോ ആ പോയി കറക്റ്റ് ചെയ്തോ. ഓക്കെ, എന്റെ കണക്ക് തീർത്ത് തന്നിരുന്നെങ്കില് അതൊന്നും ഇനി എന്നെ കൊണ്ട് നടക്കൂല വർഗീസ്. അയ്യോ അങ്ങനെ ഒന്നും പറയരുത് സാറേ, അത്ര വലിയ തുകയൊന്നും ഇല്ലല്ലോ സാറേ. എടോ, തുകയുടെ വലിപ്പച്ചെറുപ്പത്തിലല്ല കാര്യം, കമ്പനി വിൽക്കാനുണ്ടെന്ന പരസ്യത്തിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ഗോകർണത്തോ ഉള്ള ഒരു പെണ്ണ് കയറി കൊത്തി. അവരിന്നോ നാളെ എത്തും, ചാർജ് എടുക്കും. ഞാൻ സകലമാന അക്കൗണ്ട്സും ക്ലിയർ ആക്കാനുള്ള ഓട്ടത്തിലാ. അതിൻ്റെ ഇടയിൽ എങ്ങനെ തൻ്റെ കാര്യം? താനൊരു കാര്യം ചെയ്യും, അവർ വന്നിട്ട് അവരോടുള്ള മേടിച്ച് താനങ്ങ് തിരിഞ്ഞോ. അല്ല സാറ് വിചാരിച്ചാൽ? സാറ് വിചാരിക്കില്ല, ആസനത്തിൽ ഔട്ട് പൊട്ടാനിരിക്കുമ്പോഴാണ് ഇയാൾ വന്ന് വീഡിയോ എത്തിക്കുന്നത്. അല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല. പനിക്കാരനുമായിട്ട് വഴക്കുണ്ടായെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടു, പിന്നെ അയാളെ വെറുതെ വിട്ടു. നേരണോ? നന്നായി ദേവേട്ട, പൊറുക്കാനാവുന്നത് സാധാരണ ആൾക്കാർക്ക് കഴിയാത്ത കാര്യം. ഇനി ദേവേട്ടൻ ദേവേട്ടനെ കുറിച്ച് ആലോചിക്കണം. സ്വന്തമായി ഒരു വീട്, കുടുംബം. എന്താ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പാകുണ്ടോ നിനക്ക്? ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല, അനുവദിച്ചാ ചിലപ്പോ ഞാൻ എന്നെ തന്നെ ദേവേട്ടന് വേണ്ടി ആലോചിച്ചെന്നിരിക്കും. എന്റെ വക ഒരു എടുത്തുചേട്ടാണെന്ന് തോന്നുന്നുണ്ടാവൂല്ലേ, പക്ഷെ സത്യം അതൊന്നും അല്ല കേട്ടോ. ദേവേട്ടനെ വീണ്ടും കണ്ടപ്പോ മുതൽ ഞാനെന്തോ ആ പഴയ പെൺകുട്ടിയാവുക. പണ്ട് ഈ നിഴലിന്റെ പിന്നാലെ മാത്രം നടക്കുന്നതിന് ഗംഗേച്ച് ചീത്ത പറഞ്ഞിരുന്ന ആ പെൺകുട്ടി. ദേവേട്ടൻ അങ്ങനെ റൊമാൻറ്റിക് അല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഒരു അപേക്ഷ, ആ പഴയ പെൺകുട്ടി ഈ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ പറയാൻ വൈകണ്ട അച്ഛനോട്. അല്ല അച്ഛൻ എനിക്കൊരു ഉഗ്രം കല്യാണാലോചന ഉറപ്പിച്ച മട്ടാണേ. ഞാനിത് തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും സംഗതി സീരിയസ്, വളരെ സീരിയസ്. ജോലി നടക്കട്ടെ, പരിചയപ്പെടലൊക്കെ സൗകര്യം പോലെയാവാം. നോക്കിയെടുത്തോ അക്കൗണ്ട്സ് വെച്ച് പറയാ, പ്രൊഡക്ഷൻ കൂട്ടിയേ പറ്റൂ, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും വേണം. ആസ് എ മാനേജർ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം ഫയൽ മാഡം. എനിക്ക് എന്താ മാഡം, അഞ്ചാറ് വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ, പിരിഞ്ഞു പോണെന്ന് കണക്ക് തീർത്തിട്ടില്ല. ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് തന്നെ ആ സൗകര്യം പോലെ നോക്കാം. ദേവാ, മനസ്സിലായോ? മാധവേട്ടൻ, ഗോപാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ഇരിക്കൂ. അന്ന് നടന്നതിനെക്കുറിച്ച് പഞ്ഞിക്കാരൻ പറഞ്ഞ അറിവും അതിലേറെ സംശയങ്ങളുമേ ഞങ്ങൾക്കുള്ളൂ. സത്യത്തിൽ എന്താണെന്നുണ്ടായത്? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കും മാധവേട്ട. ഞാൻ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. നീ ഇനി ഇവിടെ ഉണ്ടാവോ സ്ഥിരമായി? ഉണ്ടാവുമെങ്കിൽ അനിതയുടെ കാര്യം ആലോചിക്കാവുന്നതാ. ഇനിയിപ്പോ എന്താണെങ്കിലും മകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എതിര് നിൽക്കില്ലെന്നാ ഗോപാലേട്ടൻ പറയണേ. നിനക്കറിയോന്നറിയില്ല, പണ്ട് നിന്റെ ഗംഗേച്ചയ്ക്കും നിന്നെക്കുറിച്ചും അനിതയെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു.
വെങ്ങേച്ചിക്ക് വേറെയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മാധവേട്ട. അത് പോട്ടെ, പിന്നെ എൻ്റെ കാര്യം അതാരും ആലോചിക്കണ്ട. ഞാൻ എപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗംഗേ വാ. എൻ്റെ ചേച്ചിയുടെ പേരാ നോക്കിട്ടത്. നന്ദി മാധവേട്ട. മാധവേട്ടൻ്റെ മനസ്സിലെങ്കിലും എൻ്റെ ചേച്ചി മരിച്ചില്ലല്ലോ. ഞാൻ ഇതുവരെ കമ്പനി ഫയൽസ് കൃത്യമായി നോക്കിയിട്ടില്ല. ആ ഇനി ഈ കാലം ജി. അപ്പൊ ഞാൻ എന്താ വേണ്ടത്? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരൂ. വൃത്തി കിട്ടാൻ തന്റെ കണക്കും കാശുമൊക്കെ മാനേജറോട് ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം വരുമ്പോ നേരിട്ട് മേടിച്ചോളൂ. ആ എന്തായാലും താൻ വന്നത് നന്നായി. ഒന്ന് രണ്ട് ഓട് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ചേക്ക്. Thank you.
പോകുന്ന വർക്കർ എവിടെയാ വെയിറ്റ് ചെയ്യുന്നേ? പുറത്തുണ്ടല്ലോ മാഡം. ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ശിവ, ആ ക്യാഷ് എടുത്തെ. അക്കൗണ്ട്സ് പ്രകാരം മുഴുവൻ ക്യാഷും ഉണ്ട്. വേണ്ട, ഞാൻ തിരിച്ചു പോകുന്നില്ലെന്ന് പറയാനാ വന്നത്. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? അത് പിന്നീട് ആലോചിച്ചപ്പോഴല്ലേ മനസ്സിലായത്. ഇനി ഞാൻ അങ്ങോട്ടും പോവില്ല. ഇയാളെന്താ നോർമൽ അല്ലേ? അതെ, ആ കട്ടിംഗ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. മിസ്റ്റർ വിജയൻ. യെസ് മാഡം. വൺ മിസ് അവർണ റാവ് ഫ്രം ഹൈദരാബാദ് വിതിൻ 2-3 വീക്സ് ഇവിടെ എത്തും. അവർക്ക് വേണ്ട ഹോട്ടൽ അറേഞ്ച്മെന്റ്സ് മറ്റും ചെയ്തു കൊടുക്കണം. ഓക്കെ. ആരാ മാഡം ഈ അപർണ റാവു? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഓടിന്റെ ഇഷ്ടികയുടെയും പ്രൊഡക്ഷൻ കൊണ്ട് മാത്രം കമ്പനി നടത്തുന്നതിൽ അർത്ഥമില്ല. തറയോടിന്റെ പ്രൊഡക്ഷൻ കൂടി ആരംഭിച്ചേ പറ്റൂ. ഞാൻ അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളാം മാഡം. എടോ, മൂത്ത് നരച്ചല്ലോ, എന്നാലും താൻ കൊള്ളാലോ. എന്താ എന്താന്നോ, തനിക്കൊന്നും അറിയില്ലല്ലേ. ഇനി മേലാൽ ഇതുപോലെ ഇൻഡീസന്റായി താൻ തന്റെ കണ്ണെടുത്ത് എന്റെ മേൽ വച്ചാൽ അന്ന് ഈ കോമ്പൗണ്ടിന് പുറത്തായിരിക്കും താൻ. എവിടുന്ന് കിട്ടി വൃത്തിയെട്ടവനെ കൗണ്ടർ? എത്രയോ
പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരുടെ കണ്ണിലും ഇത്രയും പൗരുഷം ഞാൻ കണ്ടിട്ടില്ല. കണ്ണിൽ മാത്രമല്ല പൗരുഷമുള്ളതെങ്കിൽ ഞാനും
അഞ്ചു പവനുണ്ട്. പണം മുഴുവൻ ഇപ്പൊ വേണോ? വേണം. മരിച്ചുപോയ അമ്മയുടെ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ വെക്കുന്നത്. ബാക്കി വൈകുന്നേരം തരാം. ഓ ഒരു പാക്കറ്റ് വിൽസ് ബാക്കി വെച്ചോ. ഇതാ പാതിരാത്രി ഒളിച്ചൊളിച്ച് പിൻവാതിൽ വഴി വരുന്നേ. വർഗീസരാണ് ഞാനൊരു പെണ്ണും. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ എന്തോ ഒരു തെറ്റ്. നമ്മൾ എന്തിനാന്ന് മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കണം? മോഹിനി എന്താ പറഞ്ഞു വരുന്നതെന്ന് മോഹിനിക്ക് നിശ്ചയമുണ്ടോ? ഉണ്ട്. ഒന്നുകൂടി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എനിക്ക് ഈ കരുത്തും വീറും എന്നും കൂടെ വേണം. ഞാൻ അത്രയേറെ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. എന്നോടൊപ്പം ജീവിക്കുന്നെങ്കിൽ ഞാൻ മാത്രമല്ല വർഗീസിന് സ്വന്തമാവാ. എനിക്കുള്ളതെല്ലാം ആലോചിക്കൂ വർഗീസ്, നന്നായി ആലോചിക്കൂ. തിരിച്ചു പോയി കാണുമെന്നാ കരുതിയേ. തിരിച്ചു പോണം. അതിനിടയില നിന്റെ കല്യാണം ഉടനെ ഉണ്ടെന്ന് കേട്ടത്. എങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ടാവാന്ന് കരുതി. മറ്റുള്ളവരുടെ വേദന കാണുന്നത് ഒരു രസമല്ലേ. ഞാൻ വെറുതെ ചോദിച്ചതാ, വെറുതെ. കല്യാണം കൂടാനാ നിൽക്കണമെങ്കിൽ വേണമെന്നില്ല. അത് ചിലപ്പോ നടന്നെന്ന് വരില്ല. പോട്ടെ. കമ്പനിയുടെ പുതിയ GM ചാർജ് എടുത്തതിന് ശേഷം എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമല്ലോ എന്ന് കരുതിയല്ല പഞ്ചിങ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. വർക്കേഴ്സ് കൃത്യമായി ജോലിക്ക് എത്തുന്നുണ്ടോ എന്നറിയാൻ മാനേജ്മെന്റിന് മറ്റൊരു മാർഗവുമില്ല. ഗോട്ട് ഇറ്റ്? എന്തായാലും 2 ദിവസത്തിനകം എല്ലാ വർക്കേഴ്സിനും പഞ്ചിങ് കാർഡ് ലഭിച്ചിരിക്കണം. കേട്ടോ വിജയ. മാഡം, ഇന്നലെ വരെ എന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരുത്തന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യാന്ന് വെച്ചാൽ? ഓഫ് കോഴ്സ്. അത് മിസ്റ്റർ വിജയന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് തന്നെ പിരിഞ്ഞു പോവാ. എങ്കിലും റെസിഗ്നേഷൻ ലെറ്റർ
ഇനിയും മനസ്സിലായില്ലേ? ഞാനല്ലേ ഇപ്പൊ അതോറിറ്റി. ഇത് നിങ്ങളുടെ പുതിയ ജീവനെ ഏൽപ്പിക്കൂ. ഒരിക്കൽ എന്റെ കണക്കൊന്ന് തീർത്ത് കിട്ടാൻ വേണ്ടി തന്റെ മുമ്പിൽ കിടന്നേരുന്നതാ ഞാൻ. അന്ന് താൻ എന്നെ ആ പെണ്ണിന്റെ മുമ്പിലേക്ക് പന്ത് തട്ടി. നന്ദി ഉണ്ടോ? അതുകൊണ്ട് താനിപ്പോ തന്റെ കണക്ക് തീർത്ത് കിട്ടാൻ വേണ്ടി എന്റെ മുമ്പിൽ ഇരക്കുന്നു. ഏതായാലും ഒന്ന് രണ്ടാഴ്ച താനൊന്ന് ഇരക്ക്, ഞാനതൊന്ന് കണ്ട് രസിക്കട്ടെ. എന്താ സാർ അല്ലാതിരിക്കുന്നേ? കൊടുത്തോളൂ, ആരെങ്കിലും ഇതിന് അവന് കൊടുത്തോളൂ. ഗോപാലേട്ടാ, ഇതാ ഫൈനൽ ലാസ്റ്റ് ആട്ടോ. അത് പറയാ, നീ ആരാടാ ജോസഫേ? ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. നിനക്കറിയോ ഞാൻ കാലി പിടിച്ചിട്ടാ എന്റെ മോളൊരു കല്യാണത്തിന് സമ്മതിച്ചത്? അപ്പൊ കുടിച്ചിട്ടാ കല്യാണം കലക്കാളം പരിപാടിയാ ഗോപാലേട്ടനെ? നിനക്ക് കളി, പക്ഷെ എന്റെ ഉള്ളിൽ നീളുക ജോസഫേ. 25 പവനും 50,000 രൂപയാ ഞാൻ ചെറുക്കന് കല്യാണത്തിന് കൊടുത്ത വാക്ക്. പക്ഷെ ഇപ്പൊ ചെറുക്കന്റെ വീട്ടുകാർ പറയുക 50 പവൻ വേണമെന്ന്. കിടപ്പാടം വിറ്റിട്ടാ ഞാൻ 25 പവനെങ്കിലും ഉണ്ടാക്കിയത്. ഇനി ഞാനിപ്പോ എന്തെടുത്ത് വിറ്റിട്ടാ എന്റെ കുട്ടിയുടെ കല്യാണം നടത്തുന്നത്? എടാ ജോസഫേ, ജീവിതം നമ്മൾ പാവങ്ങൾക്കുള്ള അല്ലടാ, അത് ചെറിയമാർക്കുള്ളതാ, വാക്കിന് വിലയില്ലാത്തവർക്കുള്ളതാടാ. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തടാ, എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തടാ. ഇരുപത്തഞ്ചല്ല, അതിൽ കൂടുതലുണ്ട്. കൊണ്ടുപോയി ചെറുക്കന്റെ വീട്ടുകാരൻ മുഖത്തെറിഞ്ഞു കൊടുക്ക. ദേവാ, എന്നോട് ക്ഷമിക്കണം, തൽക്കാലം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. ദേവാ, വാങ്ങു ഗോപാലേട്ട. മോനെ, എനിക്ക് എന്തിനാ ഇത്ര ആഭരണം? ഒരു ഒരു മിന്നു മാത്രം മതി എനിക്ക്. ദേവേടനെ എന്റെ കഴുത്തി കെട്ടി തരുമെങ്കിൽ. അനി, ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല, മോഹിക്കാഞ്ഞിട്ടുമല്ല, ദയവ് ചെയ്ത് ഞാൻ മടങ്ങി വന്നിട്ടില്ലെന്ന് കരുത്. എന്നെ ഓർക്കാതിരിക്കുക, അതാ നല്ലത്, നമുക്ക് എല്ലാവർക്കും നല്ലത്. വഴിമാറടാന്നോ? ആര്? ഞാനോ? ഓർമ്മയില്ലേ നിനക്കെന്നെ? നിന്റെ പെങ്ങളുടെ മാനം കെടുത്തി, നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അച്ഛന്റെ ചോര വീഴ്ത്തി, നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ച ആ പഞ്ഞിക്കാരനെ ഓർമ്മയില്ലേ? ഇതയാളാ ആ പഴയ പഞ്ഞിക്കാരൻ. മാറ്, നീ എനിക്ക് വേണ്ടി വഴിമാറ്, ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിനക്ക് ഈ നാട്ടിൽ നോടേണ്ടി വരും. അല്ലേ നിന്റെ കുടലെടുത്ത് ഞാൻ കത്തിക്കും. മനസ്സിലായോടാ പട്ടി? എന്താടാ നോക്കുന്നത്? സംശയമുണ്ടോ നിനക്ക്? എനിക്കതിന് കഴിയോടാ ഇപ്പോ? എന്നോടല്ലടാ പറഞ്ഞത് വഴിമാറാൻ. No!
നീ എന്നെ കൊല്ലാൻ പോവാ? ദേവ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്ക്. ആ തോക്കിൽ ആകെ ഒരുണ്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊല്ലാതെ ഈ കാട്ടുവള്ളിക്ക് വെടിവെക്ക്. ആ ഒന്നും തെറ്റരുത്, വെടികൊണ്ട ഈ വള്ളി പൊട്ടി നിന്റെ അച്ഛൻ രക്ഷപ്പെടും. ആലോചിച്ച സമയങ്ങളല്ലേ നിന്റെ അച്ഛനെ രക്ഷിക്ക്. ആ അടുത്തത് നീയാ. നീ ഉത്സവം കഴിഞ്ഞ ആളുകൾ വരിക, അവരോട് ഞാൻ പറയും നിന്റെ അച്ഛനെ കൊന്നത് നീയാണ്. ഞാൻ പറയും, അവർ നിന്നെ പിടിച്ച് പോലീസിലേപ്പിക്കും. പോലീസിന്റെ കൈ കിട്ടിയാ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഓടിക്കോ, രക്ഷപ്പെടണോ ഓടിക്കോ, ഓടിക്കോ, അവർ വരുന്നതിനൊക്കെ ഓടിക്കോ. വെൽ ഡൺ അർച്ചന, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നീ അയാളെ എത്തിച്ചു. ആ പഴയ പഞ്ഞിക്കാരനെ ഞാനത് കണ്ടു. ഫൈൻ, മൈ ഡ്യൂട്ടി ഈസ് ഓവർ. ഗെറ്റ് മീ ദ ക്യാഷ്. ഓഫ് കോഴ്സ്. ചോദിച്ച പണമുണ്ട്. താങ്ക് യു. ഒരു കാര്യം കൂടി നീ എനിക്ക് ചെയ്തു തരണം. എന്താ വേണ്ടത് പറയാം. ഇവിടെ തന്നെയല്ല ഈ കാണുന്നുണ്ടല്ലേ, ഒന്ന് മാറിയേ. എന്താ ജോസഫ്, എന്താ പ്രശ്നം? നമ്മുടെ വോട്ട് കമ്പനി നടത്തിയിരുന്ന ഫാഷൻ ഗതിയില്ലേ, അതിന് മൂന്നാല് ദിവസമായിട്ട് കാണാനില്ല. ആഭരണം ചെരുപ്പൊക്കെ ഇവിടുന്ന് കിട്ടി. ആ പെണ്ണിന് എന്തോ അപകടം പറ്റുന്ന ഉറപ്പാ. ഫാഷൻ ലേഡികളുടെ കാര്യമൊക്കെ എത്ര തന്നെ ഉള്ളോട്ടോ. ചത്ത തന്നെയാണോ? അപകടമല്ല, കൊലപാതകം. പഞ്ഞിക്കാരൻ ആ പെണ്ണിന്റെ സ്വത്തും പണവും സ്വന്തമാക്കാൻ അവളെ പുഴയെ താത്തി കൊന്നു. എന്തുട്ട കൃഷി നീ പറയണേ? പണ്ട് പഞ്ഞിക്കാരൻ ഒരു കഥ ഉണ്ടാക്കിയതായി നീ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു കഥ ഇവിടെയും ഉണ്ടാവണം. എന്താ ജോസഫ്, എന്താ അവൻ പറഞ്ഞത്? ഒന്നും പിടികിട്ടിയില്ല, പക്ഷെ ഒന്ന് പിടികിട്ടി. അവനാണല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെറ്റാ, അവനാണ്. പുഴയിൽ നിന്ന് ഞാൻ കാരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടാന്നുള്ള നേരാ. പക്ഷേ എവിടെയാ പെൺകുട്ടി? അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ സാർ, കഴിഞ്ഞ തിങ്കളാഴ്ച നേരം വെളുത്തപ്പം മുതൽ അവളെ കാണാനില്ല. അവളിപ്പോ എവിടെയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. മിസ്റ്റർ പഞ്ഞിക്കാരൻ, നാട്ടുകാര് പറയുന്നത് തന്നെ ഞങ്ങൾ സംശയിക്കുന്നു. സ്വത്തിനും പണത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂടപ്പുറത്തെ പെണ്ണിനെ നോക്കണ്ട. കൊലപാതകം സംബന്ധിച്ച് എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ ഞങ്ങൾ വീണ്ടും വരും. അന്ന് പിന്നെ ഇങ്ങനൊന്നും ആയിരിക്കില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഷീബയാണ്. മോഹിനി മാഡത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ഉത്സവം നടക്കുന്ന ആ കാവുണ്ടല്ലോ,
ആ കാവിനപ്പുറത്തുള്ള കാട്ടിൽ മോഹിനി മാഡം സാറിനെ കാത്തു നിൽക്കുക. സാർ എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ചെല്ലണം, ഒക്കെ മാഡം പറയും. വലിച്ചു കീറി കൊന്നുകളായി ഞാൻ. എനിക്ക് ജീവിക്കണോടാ, അതിനൊരു തടസ്സമായി നിൽക്കാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ. പോ, നിന്റെ അച്ഛൻ പോയ അതേ വഴിയെ നീയും പോ. കമ്പനിയിൽ മണ്ണ് ചുമന്ന് നടന്ന നിന്നെ യൗവനത്തിലേക്കും സമ്പത്തിലേക്കും തിരിച്ചു കൊണ്ടുവന്നത് ആ മോഹിനി വർമ്മയാണെന്ന് വിചാരിച്ചു അല്ലേ? വിഡ്ഢി, ആ പെണ്ണ് ഞാൻ നിന്റെ നെഞ്ചിന് നേരെ എറിഞ്ഞ ഒരു ചൂണ്ടക്കുളത്തായിരുന്നു. എനിക്ക് നിന്നെ വേണമായിരുന്നു. കണ്ണീര് കൊണ്ട് എന്റെ കാൽ കഴുകിയ നിന്നെയല്ല, എല്ലാ ശക്തിയും എടുത്ത് എന്റെ നേരെ കുതിക്കുന്ന നിന്നെ, എന്റെ പെങ്ങടെ മാനം കെടുത്തി എന്റെ അച്ഛനെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലിച്ച നിന്നെ, നിന്നിലെ ആ മൃഗത്തെ. എന്റെ കയ്യിൽ ഈ തോക്കേൽപ്പിക്കുമ്പോ നീ ഉരുവിട്ട് പഠിപ്പിച്ച പാടമില്ലേ, വീണ് കിടക്കുന്ന മൃഗത്തെ കൊല്ലരുതെന്ന്. എല്ലാ ശക്തിയും എടുത്ത് കുതിക്കുമ്പോ വേണം കൊല്ലാനെന്ന്. അതിന്റെ രസം ഹരം അതൊന്നും വേറെയാണെന്ന്. ഇപ്പോ നിനക്ക് നിന്റെ എല്ലാ ശക്തിയും ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു, നീ വാ. നിന്നെ കൊല്ലുന്നതിന്റെ രസം ഹരം അത് ഞാനും ഒന്ന് അറിഞ്ഞോട്ടടാ. ആ
മരം നിനക്ക് ഓർമ്മയുണ്ടോടാ? ഉണ്ടോടാ? എന്നെ കൊല്ലരുത്. ഒരു ഉണ്ടേ ഉള്ളൂ, പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ നീ. എന്നെ കൊല്ലരുത്.